കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ നോമ്പിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നോമ്പിലെ ഒന്നാമത്തെ ഞായറാഴ്ച വിശുദ്ധ യോഗന്യാൻസ് ലിഹ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ യേശു ചെയ്ത ആദ്യത്തെ കാനായിലെ അത്ഭുതത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു രണ്ടാമത്തെ ഞായറാഴ്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളിൽ കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തിയ വചനം നാം ധ്യാനിച്ചു മൂന്നാമത്തെ ഞായറാഴ്ച വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തിയ അത്ഭുതം നാം ധ്യാനിച്ചു കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ മതസ് ലിഹായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ കനാൻകാരിയുടെ മകളെ ഈശോ സുഖപ്പെടുത്തിയ അത്ഭുതം നാം ധ്യാനിച്ചു അഞ്ചാമത്തെ ഞായറാഴ്ച നാം ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ തിരുവചനത്തിൽ നാം കാണുന്നത് സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈശോ കൂനിയായ ഒരു മകൾക്ക് സൗഖ്യം നൽകുന്നതാണ് സാപത്ത് ദിവസം ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പതിനെട്ട് വർഷമായി ആത്മാവ് ബാധിച്ച് നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം കൂനിപ്പോയ ഒരു മകൾ ആ സിനഗോഗിലേക്ക് കടന്നു വരികയാണ് പതിനെട്ട് വർഷമായി ആരുടെയും മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയാത്തതിന്റെ ദുഃഖം പേറുന്ന ഒരു മകൾ സമൂഹത്തിൽ വലിയ വിലയൊന്നും ലഭിക്കാത്തതുകൊണ്ട് നൊമ്പരപ്പെട്ടാണ് ആ മകൾ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും നിവർന്നു നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പതിനെട്ട് വർഷമായി നിവർന്നു നിൽക്കാൻ കഴിയാത്തതിന്റെ നിരാശ പേറുന്ന ഒരു മകൾ എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട ജീവിതാനുഭവങ്ങൾ ഒരിക്കലും നിനക്ക് സൗഖ്യം ലഭിക്കില്ല എന്ന് പറഞ്ഞ് സമൂഹം എഴുതിത്തള്ളിയ ഒരു മകൾ പലപ്പോഴും ചിലരൊക്കെ ഇരട്ട പേരിട്ടും കൂനു കണ്ട് കളിയാക്കിയുമൊക്കെ അവളെ മാറ്റി നിർത്തിയ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ അവളാണ് സിനഗോഗിൽ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് സിനഗോഗിൽ അവൾ കടന്നു വന്നപ്പോൾ വചനം പറയുന്നത് കൂനിയായ സ്ത്രീയെ കണ്ട് യേശു അവൾക്ക് സൗഖ്യം നൽകി എന്നാണ് പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് ഖാഗാറിനെ കണ്ട് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവം എൽ അനുഭവം ഇവിടെ കൂനിയായ സ്ത്രീ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചാണ് വന്നതെങ്കിലും അവളുടെ കൂനു കാരണം അവൾക്ക് ഈശോയെ പൂർണമായി കാണാൻ കഴിയുന്നില്ല എന്നാൽ അവളുടെ നൊമ്പരം കണ്ട് അവളുടെ വേദന അറിഞ്ഞ് അവൾക്ക് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് ഈശോ അവളുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് അവൾക്ക് പതിനെട്ട് വർഷത്തെ അവളുടെ നൊമ്പരങ്ങളിൽ നിന്ന് പാപത്തിന്റെ അവസ്ഥകളിൽ നിന്ന് പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് ഈശോ അവൾക്ക് വിടുതൽ നൽകി പുതിയൊരു ജീവിത പന്താവിലേക്ക് അവളെ പറഞ്ഞയക്കുകയാണ് സഹോദരങ്ങളെ കൂന് ഒരു സാധ്യതയാണ് പലപ്പോഴും മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ട നൊമ്പരങ്ങൾ കൊണ്ട് തലകുരിച്ചു പോയവരായ നാമൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരുടെ പരിഗണ ലഭിക്കാത്തത് കൊണ്ട് നൊമ്പരങ്ങൾ പേറുന്നവരായിരിക്കാം നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ ചില പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാതെ നൊമ്പരപ്പെടുന്നവരായിരിക്കാം നമ്മൾ ചിലരൊക്കെ നമ്മെ മാറ്റി നിർത്തി പറഞ്ഞ് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല നിനക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് ഒരു സാധ്യതയും കാണുന്നില്ലെന്ന് പറഞ്ഞ് നമ്മെ മാറ്റി നിർത്തിയ ജീവിതത്തിന് നൊമ്പരങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ള നൊമ്പരങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ ഞാനും നിങ്ങളും ദേവാലയത്തിൽ പോയി ഈശോയോട് സംസാരിക്കാറുണ്ട് ഓർക്കുക നിന്റെ നൊമ്പരം കാണുന്നവനാണ് ഈശോ നിനക്കാവശ്യമുള്ളത് കണ്ടെറിഞ്ഞ് നിനക്കാവശ്യമായ സമയത്ത് നിനക്ക് തരുന്നവനാണ് ഈശോ സമൂഹം പറയുന്ന വാക്കുകളൊന്നുമല്ല നിന്നെ കാണാൻ നിനക്ക് സൗഖ്യം നൽകാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് മാത്രം ചെയ്താൽ മതി സഹോദരങ്ങളെ കൂനിയായ സ്ത്രീ ചെയ്തതുപോലെ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച് അവന്റെ സന്നിധിയിൽ പോയിരിക്കുക അവന്റെ സന്നിധിയിൽ ഇരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിനക്കാവശ്യമുള്ളത് സമൃദ്ധമായി ദൈവം തരും അതുകൊണ്ട് ജീവിതത്തിലെ നിരാശകളും നൊമ്പരങ്ങളും എല്ലാം സാധ്യതകളും നഷ്ടപ്പെട്ടു പോയെന്ന അനുഭവങ്ങളും ഒക്കെ പേര് ജീവിക്കുമ്പോൾ മറക്കരുത് പതിനെട്ട് വർഷമായി കൂനിപ്പോയ മകളുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെടുമെന്ന് അതുകൊണ്ട് നമ്മുടെ സാധ്യതകൾ കൂനാകുന്ന സാധ്യതകളെയൊക്കെ സുഖപ്പെടുത്താൻ കഴിയുന്ന സർവശക്തനാണ് ദൈവമെന്ന് നമുക്ക് തിരിച്ചറിയാം രണ്ടാമതായി ഈ സുവിശേഷത്തിൽ പതിനെട്ട് വർഷമായി ആത്മാവ് ബാധിച്ച മകൾക്ക് ഈശോ സൗഖ്യം നൽകിയപ്പോൾ അധികാരികൾ യേശുവിനെതിരെ സംസാരിക്കുകയാണ് സാപത്ത് ദിവസം എന്തിനാണ് അത്ഭുതം ചെയ്യുന്നത് ബാക്കിയുള്ള ആറ് ദിവസങ്ങൾ അത്ഭുതം ചെയ്താൽ പോരെ എന്തിനാണ് ഈ സാപത്ത് ദിവസം ആചരണങ്ങളും ആഘോഷങ്ങളുമുള്ള ദിവസം ഇവൾക്ക് ഇവൻ സൗഖ്യം നൽകുന്നതെന്ന് അവർ ചോദിക്കുകയാണ് ബൈബിളിൽ പല ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട് നിയമജ്ഞരും ഹരിസയരും ഒക്കെ ഈശോയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സവാദങ്ങളുമായി കടന്നു വരുന്നത് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അശുദ്ധാത്മാവ് ബാധിച്ച ബാധിച്ച് പതിനെട്ട് വർഷമായി കഷ്ടപ്പെടുന്ന ഈ മകൾക്ക് കരുണനി കരുണ നിഷേധിച്ചുകൊണ്ടുള്ള സാപത്താചരണത്തിന് ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ടോ എന്ന് സഹോദരങ്ങളെ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ആഘോഷങ്ങളും ആചരണങ്ങളും നമ്മുടെ ചില നിയമങ്ങളിലും ഒക്കെ ഒരു വിട്ടുവീഴ്ചയും പാടില്ല അത് അതുപോലെ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് കാരുണ്യത്തെ അതിലംഘിക്കുന്ന ഒരു ആചാരവും ഘോഷവും ഉണ്ടാകരുതെന്ന് കരുണ നിഷേധിച്ചിട്ടുള്ള ആഘോഷവും പ്രാർത്ഥനയും പ്രകടനങ്ങളും ഒക്കെ അർത്ഥമില്ലാത്തതാണെന്ന് ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ആവർത്തിച്ചു പറയുന്നുണ്ട് കരുണയുടെ മുഖം കരുണ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകാൻ നമുക്ക് കഴിയണമെന്ന് സഹോദരങ്ങളെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങളെക്കാളും ഉപരിയുള്ള ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ പരിപാലന അർഹിക്കുന്നവർക്ക് അർഹിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശുശ്രൂഷയാണ് ഈശോ നമ്മ ഓരോരുത്തരെയും വരമേൽപ്പിച്ചിരിക്കുന്നത് കാരുണ്യം നിഷേധിച്ചുകൊണ്ട് സ്നേഹമില്ലാത്ത ആഘോഷങ്ങളും ആചരണങ്ങളും ഒന്നും ഒക്കെ അർത്ഥമില്ലാത്തതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ അടുക്കേ അടുത്ത് നമുക്ക് പോകാം അവനോട് സംസാരിക്കാം അവൻ നിനക്ക് ആവശ്യമായത് തരും കരുണയുടെ കടലായി നമുക്ക് മാറാം അനേകരിലേക്ക് കരുണയാകുന്ന പ്രവാഹം ഒഴുകട്ടെ ഈ നോമ്പിന്റെ പുണ്യദിനങ്ങളിൽ സ്നേഹമാകുന്ന പ്രവാഹം അനേകരിലേക്ക് ഒഴുകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമീൻ